ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. നമ്മൾ 4 മണിക്കൊന്നും ചായ കുടിക്കില്ല, അത് വേറെ കാര്യം. എങ്കിലും 4 മണി പലഹാരം എന്നാണല്ലോ പറയാറ്. ഇതിപ്പോൾ ഒരു പഴംപൊരിയാണ്, വെറൈറ്റി ഒന്നുമല്ല. അപ്പോൾ പഴംപൊരിയിൽ ഞാൻ എന്തൊക്കെയാണ് ഇടുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യം 1 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടി, അതിൻ്റെ കൂടെ 1 നുള്ള് അപ്പക്കാരം ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഒരു കളറിന് വേണ്ടി മാത്രം മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. എത്രയാണോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ 4 സ്പൂണാണ് ഇടുന്നത്. പിന്നെ അത് കലക്കിയൊക്കെ കഴിയുന്ന സമയത്ത് മധുരം എന്തൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് ഒന്നും കൂടി ഒന്ന് കലക്കിയാൽ മതിയാവും. അതുപോലെ കുറച്ചൊരു ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് 2 പിടി അരിപ്പൊടി ഇടുന്നുണ്ട്. അത് അതുപോലെ കുറച്ചൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാനത് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ഇടാറുണ്ട്. അത് ഞങ്ങൾ വറുത്ത് വെക്കുന്ന പൊടിയാണ്, പത്തിരിക്ക് വേണ്ടി പൊടിക്കുന്ന പൊടിയാണ് ഇട്ടത്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. അതൊന്നും മധുരം ബാലൻസ് ചെയ്യാൻ എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ വീട്ടിലെല്ലാവരും ഇടുന്നത് കൊണ്ട് ഞാനും ഇടുന്നു. ഇനി അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ അതും കൂടി അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. അത് എനിക്കും ഉപകാരമാകും, അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്കും, ചിലപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും അത് മനസ്സിലാവും. അപ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇത്ര മതി, ഓവർ ലൂസായി പോവണ്ട. ലൂസായാൽ അത് പഴം മുക്കിയെടുക്കുന്ന സമയത്ത് അത് അതിൻ്റെ മുകളിൽ പിടിക്കാതെ വരും. അതുകൊണ്ടാണ് ഇത് ഒരു കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും നമുക്ക് പഴം ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം. എനിക്കിങ്ങനെ ഇത്ര ചെറിയതാക്കിയിട്ട് മുറിച്ച് പൊരിക്കുന്നതാണ് ഇഷ്ടം. അതാകുമ്പം കുറഞ്ഞ പഴവും കൂടുതൽ മാവുമായിട്ട് അങ്ങനെ, അതാണ് എനിക്കിഷ്ടം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ച് പൊരിക്കാവുന്നതാണ്. ഇനി അതിൽ മുക്കി ഒന്ന് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഈ ചീനച്ചട്ടി കണ്ടിട്ട് ആരും പൊങ്കാല ഇടാൻ വരണ്ട. എനിക്കിഷ്ടമുള്ള ഒരു ചീനച്ചട്ടിയാണിത്. ഞാൻ എന്ത് പൊരിക്കുകയാണെങ്കിലും ഇത് മാത്രമേ എടുക്കാറുള്ളൂ. അല്ലാതെ പുതിയതെടുക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടാറില്ല, അതുകൊണ്ട് ഞാനിത് തന്നെ എടുക്കുകയുള്ളൂ. ഇതിലാവുമ്പം പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് പൊരിച്ചെടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. അതിന് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റേ പുതിയതെടുക്കാറില്ല, ഞാനിത് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ നമുക്കത് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് 2 സൈഡും ഒരുപോലെ ബ്രൗൺ കളറാകുമ്പം അത് നമുക്ക് ഒന്ന് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പഴംപൊരി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 സൈഡും ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് തിരിച്ചും മറിച്ചു ഇടാം. അത് അതിനിടയ്ക്കൊന്ന് വേറെ വേറെ ആക്കി കൊടുക്കാൻ മറക്കണ്ട. അത് നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് മറിച്ചിടുമ്പം ഓയിലൊക്കെ നമ്മുടെ മേലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേറെ വേറെ ആക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് മറിച്ചൊക്കെ കൊടുത്ത് 2 സൈഡും ഒരുപോലെ ബ്രൗൺ കളറാവുന്നവരെ വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് കോരിയെടുത്ത് ഓയിൽ പോകുന്ന രീതിയിൽ വെക്കാം. അത് ഓരോരുത്തർ എങ്ങനെയാണോ ചെയ്യാറ് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാറ്? ഇതിൽ വേറെ എന്തെങ്കിലും ഇടാറുണ്ടോ? അതൊക്കെ ഇതിലൊന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്കും കൂടി അത് അറിയാമായിരുന്നു. നമ്മുടെ കമൻസൊക്കെ നോക്കുന്ന മറ്റുള്ളവർക്കും അത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് അറിയുന്നവർ ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി പഴംപൊരി ഉണ്ടാക്കാൻ അറിയാതെ പുറത്തുനിന്ന് വാങ്ങി മാത്രം കഴിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.